ഗൾഫ് 18 പ്രവാസി ശബ്ദം ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക് കടക്കുകയാണ്. 2022 നടന്ന മൂന്നാം ലോക കേരള സഭയിൽ അവതരിപ്പിച്ച സമീപന രേഖ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള മലയാളികളുടെ കുടിയേറ്റം കുറയുന്നതായി ചൂണ്ടിക്കാട്ടിയിരുന്നു. കാനഡയും ഓസ്ട്രേലിയയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് മലയാളികളുടെ പുതിയ പ്രിയപ്പെട്ട ഇടങ്ങളെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ആ ട്രെൻഡ് ഇപ്പോഴും തുടരുകയാണ്. 1970 ശക്തിപ്പെട്ട ഗൾഫ് പ്രവാസം കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക മേഖലയെ ഇന്നത്തെ നിലയിൽ കെട്ടിപ്പടുക്കുന്നതിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. 5 പതിറ്റാണ്ടിനിപ്പുറം പ്രവാസത്തിന്റെ ട്രെൻഡ് മാറുന്നതിനുള്ള കാരണങ്ങൾ എന്താണ്? പ്രവാസികൾക്ക് വികസിത രാജ്യങ്ങൾ പ്രിയപ്പെട്ടതാകുന്നത് എങ്ങനെ? കുറയുന്ന ഗൾഫ് ബൂം കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളെ എങ്ങനെ സ്വാധീനിക്കും? ഗൾഫ് 18 പ്രവാസി ശബ്ദം പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം ശ്രീ കെ വി ഷംസുദ്ദീൻ, സാമ്പത്തിക വിദഗ്ധൻ, അഫി അഹമ്മദ്, സ്മാർട്ട് ട്രാവൽ സിഇഒ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ കെ വി ഷംസുദ്ദീൻ, മലയാളികൾക്ക് പ്രവാസം എന്നും പരിചിതമാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ബർമയിലേക്കും മലേഷ്യയിലേക്കും സിലോണിലേക്കുമൊക്കെ പോയി, അതിനുശേഷം 70 ഗൾഫിലേക്കുള്ള പ്രവാസം ശക്തിപ്പെട്ടു. അത് കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തെ ആകെ മാറ്റിമറിച്ചു. ദാ നമ്മൾ ഇന്ന് ഈ കാണുന്ന നിലയിൽ കേരളത്തെ മാറ്റിയെടുത്തു. അവിടെ ഈ 50 പതിറ്റാണ്ടിനിപ്പുറം ഒരു മാറ്റം സംഭവിക്കുന്നു. അത് സ്വാഭാവികമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് പുതിയ തുടക്കമായിട്ടാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പ്രവാസ ജീവിതത്തിന്, പ്രത്യേകിച്ചും മലയാളികളുടെ ജീവിതത്തിന് 6 സൈക്കിളുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ചിലത് താങ്കൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതേസമയത്ത് ഈ 50 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു പ്രയാണം ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ധാരാളം ആതുര സേവാ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന, പ്രത്യേകിച്ചും നമ്മുടെ സഹോദരികളായിട്ടുള്ള നഴ്സുമാർ അമേരിക്ക, കാനഡ, യൂറോപ്യൻ നാടുകളിലേക്ക് വളരെ വൻതോതിൽ തന്നെ പോയിരുന്നു. അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അതിനോടനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് പിന്നീട് അവരുടെ ഭർത്താക്കന്മാർ അവിടെ പോവുകയും അവരുടെ മക്കൾ പ്രത്യേകിച്ചും ആതുര സേവാ രംഗത്ത് തന്നെ വിദ്യാഭ്യാസം നേടി വളരെ ഉയർന്ന നിലവാരത്തിലുള്ള നിലയിൽ എത്തിച്ചേരുകയും, പ്രത്യേകിച്ചും ധാരാളം ഡോക്ടർമാർ, നമ്മളുടെ മലയാളികളായിട്ടുള്ള ഡോക്ടർമാർ ഈ നാടുകളിലൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായിട്ടുള്ളവർ എപ്പോഴും സംഭവിച്ചിട്ടുള്ള, ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നേരത്തെ പറഞ്ഞ ഈ നാടുകളിലേക്കെല്ലാം പോയ ആളുകൾ ഗൾഫിൽ വന്ന ആളുകളെ പോലെ ഗൾഫിൽ ഒരിക്കലും സ്ഥിരതാമസമാക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ അവരെല്ലാം തന്നെ കേരളത്തിലേക്ക് അവരുടെ സമ്പാദ്യമയക്കുന്നു. അങ്ങനെയുള്ളൊരു ശീലം ആണ് ഉള്ളത്. അതേസമയത്ത് അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്യൻ നാടുകളിൽ അവിടെ ഉള്ളവർ ആ നാടുകളിൽ തന്നെ ഒരു പി ആർ എടുക്കുന്നു, പിന്നെ അവിടുത്തെ നാഷണാലിറ്റി എടുക്കുന്നു, അവിടെ വസ്തു വാങ്ങിക്കുന്നു, വീട് വെക്കുന്നു, അവിടെ സ്ഥിരതാമസമാകുന്നു. ഇങ്ങനെയുള്ളതാണ് കാണുന്നത്. അങ്ങനെയുള്ള ആളുകൾ നേരത്തെ പോയവരുടെ കോടിക്കണക്കിന് രൂപ, ഉദാഹരണമായിട്ട് തെക്കൻ കേരളത്തിലെ ചില പ്രത്യേക പോക്കറ്റുകളിൽ 200 കോടിയിൽ കൂടുതൽ ആരും ക്ലെയിം ചെയ്യാതെ കിടക്കുന്ന പൈസയുണ്ട്. അതുപോലെ തന്നെ കോടികൾ ചെലവ് ചെയ്ത് ഉണ്ടാക്കിയ വീടുകൾ ആരും തന്നെ ശ്രദ്ധിക്കാതെ ഒരിക്കലും ഒരു മാസം പോലും ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾ വരികയും താമസിക്കാതെ കിടക്കുന്നുണ്ട്. കാരണം അവർ ആ നാടുകളിൽ വേര് പിടിപ്പിച്ചു, അവർ അടിത്തറ അവിടെ തന്നെ പാകി, അവിടെ തന്നെ ജീവിച്ച് അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം തന്നെ അവിടെ വളർന്നു വരുന്നു എന്ന സ്ഥിതിവിശേഷമാണുള്ളത്. അവരുടെ പിൻഗാമികളായി പിന്നീടുള്ള ആളുകളും ഇന്നത്തെ യുവതലമുറയും പ്രത്യേക ഒരു കാര്യം മനസ്സിലാക്കിയാണ് ജീവിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയത്ത് ഒരു വിഭാഗം ആളുകൾ രാഷ്ട്രീയ മേഖലയിലും ഭരണ മേഖലയിലും മുൻപന്തിയിൽ ഇരിക്കുന്ന ആളുകൾ അവരുടെ മക്കളെയെല്ലാം ചെലവേറിയ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാൻ തയ്യാറാകുന്നു. അതേസമയത്ത് മറ്റുള്ള കുട്ടികളെ റോട്ടിലിറക്കി തല്ലുകൊള്ളിക്കാൻ വേണ്ടിയിട്ട് അവർ ആസൂത്രണം ചെയ്യുന്നു. അങ്ങനെയുള്ള അത് തിരിച്ചറിഞ്ഞ ഒരു സമൂഹം, ഒരു യുവതലമുറ കേരളത്തിലുണ്ട്.
അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ഇതിനു വേണ്ടി ജീവിക്കേണ്ടവരല്ല, മറിച്ച് പഠിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വളരുവാൻ സാധിക്കും. ഇന്ന് എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ സമുന്നത സ്ഥാപനങ്ങളിൽ, കമ്പനികളിൽ 5 ട്രില്യൺ വാല്യുവേഷനുള്ള 50 കമ്പനികളുടെ തലപ്പത്ത് ഇന്ത്യക്കാരാണ് വിരാജിക്കുന്നതെന്ന് നമ്മൾ കാണാം. അത് വലിയൊരു പാഠമാണ്. അതുകൊണ്ട് തന്നെ യുവതലമുറ നന്നായി പഠിച്ച് നന്നായി കാര്യങ്ങൾ ഗ്രഹിച്ച് അതേസമയത്ത് മാനേജ്മെന്റ് സ്കില്ലുകൾ ഉള്ളവരായി അവർ ഇത്തരം നാടുകളിൽ പോയി അവരെപ്പോലെ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സെഗ്മെന്റ് നമ്മുടെ നാട്ടിലുണ്ട്. ആ സെഗ്മെന്റ് ആണ് ഇന്ന് ഈ നാടുകളിലേക്ക് ചേക്കേറുന്നത്. അങ്ങനെ ചേക്കേറിപ്പോയാൽ തീർച്ചയായും ആ ട്രെൻഡ് ആണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നത്. ശ്രീ കെ വി ശംസുദ്ദീനൊപ്പം തന്നെ ശ്രീ അഭി അഹമ്മദ്, നമുക്ക് അര മണിക്കൂറാണുള്ളത്, അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി നമുക്ക് കാര്യങ്ങളിൽ പറഞ്ഞു പോകാം. ശ്രീ അഭി അഹമ്മദ്, താങ്കൾ ഒരു ട്രാവൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ, അങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണല്ലോ, ഈ ട്രെൻഡ് ഗൾഫ് മേഖലയിലേക്കുള്ള പ്രവാസികളുടെ വരവ് കുറയുന്നു, അവർക്ക് കൂടുതൽ പ്രിയം ഉള്ള ഇടമായി യൂറോപ്പും മറ്റ് അമേരിക്കൻ രാഷ്ട്രങ്ങളും മാറുന്നു എന്ന ട്രെൻഡ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? സി ട്രെൻഡ്, ഈ പുതിയ തലമുറകൾ പലരും യൂറോപ്പിലേക്ക് ചേക്കേറണം, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ യൂറോപ്പിലായിരിക്കണം എന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ പോലും കൊറോണയ്ക്ക് ശേഷം പലരും യൂറോപ്പിലേക്ക് എഡ്യൂക്കേഷന്റെ പേരും പറഞ്ഞ് അവിടെ ചേക്കേറുകയും, അതായത് പലരും ഉപരിപഠനം യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ യു കെയിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോയതിനു ശേഷം അവിടെ PR സംഘടിപ്പിച്ച് അതിനുശേഷം അവിടെ പാസ്പോർട്ട് സംഘടിപ്പിക്കാനാണ് ഇപ്പം ശ്രമിക്കുന്നത്. പലരും യൂറോപ്പിലേക്ക് മൈഗ്രേഷന് പോകുമ്പോൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷന് പോകുമ്പോൾ പോലും അവരുടെ മനസ്സിനകത്തുള്ളത് അവരുടെ പാസ്പോർട്ട് കലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ഒരു ലാംഗ്വേജ് സ്കില്ലിനോ അല്ലാതെ ഒരു എഡ്യൂക്കേഷനോ അല്ല അവരുടെ ഒരു പോക്ക്. അവർ പോകുന്ന ഉദ്ദേശം തന്നെ അവരുടെ നാളെ PR എടുക്കണം, അവരുടെ പാസ്പോർട്ട് കലക്കണം, ജീവിതം അവിടെ സെറ്റിൽ ചെയ്യണം എന്നൊരു ആഗ്രഹത്തിലാണ് ഇപ്പം പലരും യൂറോപ്പിലേക്ക് പോകുന്നത്. പക്ഷെ എന്നിരുന്നാലും പ്രവാസികളുടെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രവാസ ലോകത്തെ തഴഞ്ഞു എന്നുള്ളത് ഞാൻ അങ്ങനെ അംഗീകരിക്കുന്നില്ല. കാരണം ഞാൻ 2016 കണക്കും 2023 കണക്കും എടുത്തു കഴിഞ്ഞാൽ 3.8 മില്യൺ ഇന്ത്യക്കാർ GCC മറ്റേ UAE മാത്രം ഉണ്ട്. GCC 13.5 മില്യൺ ആൾക്കാർ ഇപ്പോഴും ഇന്ത്യക്കാരായിട്ട് ഉണ്ട്. അവരുടെ NRI എണ്ണം കുറഞ്ഞിട്ടില്ല. കാരണം പോപ്പുലേഷനിൽ വന്ന ഒരു നമ്പേഴ്സിൽ വന്ന മാറ്റം മാത്രമാണ് ഈ യൂറോപ്പിലേക്ക് ചേക്കറാനുള്ള കാരണം. പിന്നെ പലർക്കും എല്ലാവർക്കും അത്ര എളുപ്പമല്ല യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയിലേക്കോ പോയി സെറ്റിൽ ആകുക എന്നുള്ളത് അത്ര എളുപ്പമില്ല കാര്യമല്ല. അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വേണം. പിന്നീട് ഇതോട് ചേർത്ത് പറയുന്ന നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു കാര്യത്തിൽ വളരെ കാര്യമായ ഒരു ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ നാട്ടിലെ നല്ല ചെറുപ്പക്കാർ, നല്ല കഴിവുള്ള ചെറുപ്പക്കാരെയാണ് നമ്മളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവരൊക്കെ ഉപരിപഠനത്തിന് പോയി കഴിഞ്ഞാൽ അവർ ഇന്ത്യക്കാർ എന്നതിൽ നിന്ന് മാറി അവർ UK അല്ലെങ്കിൽ സിറ്റിസൺ എടുക്കുന്നത് കാനഡ പാസ്പോർട്ട് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ കാനഡിയൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആണ് ഇന്ത്യക്കാർ. തീർച്ചയായും അത് മനുഷ്യ വിഭവശേഷിയിൽ വരുന്ന വലിയ കുറവ് തന്നെയാണ് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുക. ശ്രീ അഭി അഹമ്മദ്, ഇവിടെ ഞാൻ ചൂണ്ടിക്കാട്ടുന്നത് എന്തൊക്കെ കാരണങ്ങൾ ഇങ്ങനെ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്ക് ഇവരെ ആകർഷിക്കുന്നു എന്നതാണ്. ഗൾഫിലെ പ്രവാസത്തിലേക്ക് അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു അട്രാക്ഷൻ കുറയാനുള്ള കാരണങ്ങളും എന്താണെന്ന് നമ്മൾ പരിശോധിച്ചാൽ ഈ സ്വദേശിവൽക്കരണം, മറ്റ് തദ്ദേശീയമായിട്ടുള്ള ചില തീരുമാനങ്ങൾ, എത്ര നാൾ നിന്നാലും റെസിഡന്റ് ആയി മാറുന്ന അല്ലെങ്കിൽ അത്തരം അംഗീകാരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യങ്ങൾ, അതൊക്കെ ഒരു കാരണമാണ്. ഇതില് നിങ്ങൾ ചോദിച്ചത് വളരെ വാലിഡായ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തിരുന്നു. അതായത് യൂറോപ്പിലേക്ക് ചേക്കേറുമ്പം പലരുടെയും ഇപ്പം പലരും പ്രവാസ ലോകത്ത് വന്നൊരു 30 വർഷത്തിന് ശേഷം തിരിച്ചു പോകുമ്പോഴും അവർ പ്രവാസിയായി തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. അവർക്ക് നാട്ടിൽ ആവശ്യമായ സമ്പാദ്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അവരുടെ അവസാന കാലം നാട്ടിൽ ചെലവഴിക്കാൻ കുറച്ച് സമ്പാദിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് മാത്രമേ പ്രവാസികൾക്ക് സ്വപ്നം കാണാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ യൂറോപ്പിലേക്ക് പോകുന്ന ആൾക്കാരുടെ ഒരു ആഗ്രഹം അവരുടെ ഒരു PR കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ബെനഫിറ്റ്, അവരുടെ സ്കൂൾ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഇൻഷുറൻസ് കിട്ടും, അല്ലെങ്കിൽ മക്കൾക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, മെഡിക്കൽ ഇൻഷുറൻസ് ഫ്രീ ആണ്, ഈ ഒരു കുറെ ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസ് ഗവൺമെന്റിന്റെ ഭാഗത്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ അവർ സുരക്ഷിതമാണ് എന്നുള്ളൊരു തോന്നൽ പ്രവാസികൾ, അതായത് ഇപ്പോഴത്തെ തലമുറയിൽ വന്നത് കാരണമാണ് അവർ കാനഡയിലേക്കായിക്കോട്ടെ അല്ലെങ്കിൽ UK അല്ലെങ്കിൽ യൂറോപ്പിലേക്കായിട്ട് ചേക്കേറാൻ ആഗ്രഹിക്കുന്നത്, ഇവൻ ന്യൂസിലാൻഡിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് ചേക്കേറുന്നത്. അവർക്ക് കിട്ടുന്ന ഈ ഫെസിലിറ്റീസ് ആണ് അവരെ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. കാരണം ഏതെങ്കിലും രീതിയിൽ നാളെ ഒരു ആവശ്യം വന്നാൽ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നാൽ അവർ ഇൻഷുറൻസ്ഡ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെയിൽ നമ്മൾ ഇന്ത്യ വിടാനും അല്ലെങ്കിൽ അവർക്ക് മറ്റു രാജ്യങ്ങളുടെ പാസ്പോർട്ട് എടുക്കാനും അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ കഴിഞ്ഞ വർഷം UK ഒരു ഓഫീസ് എടുത്ത സമയത്ത് ഞാൻ അവിടെ കണ്ടൊരു പ്രവണത പലരും UK പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം
മിഡിൽ ഈസ്റ്റ് തന്നെയാണ്. കാരണം മിഡിൽ ഈസ്റ്റിനെയാണ് കൂടുതൽ പ്രവാസികളും ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത്. കാരണം പലരും പാസ്പോർട്ട് കൈ കിട്ടുന്നത് വരെ ചിലപ്പം യു കെയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ തങ്ങുന്നുണ്ടെങ്കിൽ പോലും അവർ ജീവിതകാലം സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നത് ഈവൻ മിഡിൽ ഈസ്റ്റ് പോലത്തെ ഒരു രാജ്യത്തിനാണ്. കാരണം സ്പെഷ്യലി യു എഇ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ഒരു രാജ്യമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട യു എഇ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങളെ യു എഇ വിസ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, ഇവിടെ ഒരു പ്രവാസിക്ക് നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് യു എയിലേക്ക് വരണമെങ്കിൽ വിസ വളരെ ഈസിയാണ്. പക്ഷെ ഒരു വ്യക്തി യൂറോപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വിസ അത്ര ഈസി അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കണക്കുകൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഘടകം കൂടി ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഷംസുദ്ദീൻ, ഇവിടെ ഇപ്പോൾ പല കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പണ്ട് പ്രവാസികൾ ഗൾഫിലേക്ക് എത്തുമ്പോൾ എന്ത് ജോലി എന്നതൊരു പ്രശ്നമല്ല, എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായവരായിരുന്നു അവിടേക്ക് എത്തുന്ന പ്രവാസികൾ. അന്നത്തെ സാഹചര്യമല്ല നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഇന്നുള്ളത്. ഇന്ന് നമ്മൾ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനു മുകളിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സാഹചര്യങ്ങളിൽ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളെക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ മൂന്നാം കിട രാജ്യങ്ങളിൽ നിന്നും തൊഴിലാളികളെ എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, അത് ഗൾഫ് മേഖലയിൽ അവർക്ക് കൂടുതൽ അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അത് ഇങ്ങനെയുള്ള ഒരു മാറ്റത്തിന് ഒരു പ്രധാന കാരണമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാരണം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 50 വർഷത്തെ 5 ദശാബ്ദത്തിന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ 10 വർഷം കൂടുമ്പോഴും മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ പ്രൊഫൈൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 50 വർഷം മുമ്പ് മെജോറിറ്റി ആളുകൾ വന്നിരുന്നവർ ഏത് തരക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ 10 വർഷം കഴിയുമ്പോഴും അവരുടെ പ്രൊഫൈലിൽ മാറ്റം വരുന്നുണ്ട്. ഇന്ന് യു എയിൽ വരുന്ന നല്ലൊരു ഭാഗം വളരെ കഴിവുള്ളവരാണ്. ആ കഴിവുള്ളവർ ഇവിടെ വരുന്നു, അതിനനുസരിച്ച് അവർക്ക് മെച്ചപ്പെട്ട ജോലി കിട്ടുന്നു. അത് മാത്രമല്ല, ഇതിൽ പലരും വരുന്നത് നിലവിലുള്ള പ്രവാസികളുടെ തലമുറ സെക്കൻഡ് തലമുറയിൽ പെട്ടവരാണ്, രണ്ടാം ജനറേഷനിൽ പെട്ടവരാണ്, അവരുടെ മക്കളാണ് പലരും. ഇതിൽ പലരും വിദേശത്ത് പോയി പഠിച്ചവർ കൂടെയാണ്. മാത്രമല്ല, ഇതിൽ വലിയൊരു മറ്റൊരു ഘടകം ഇവിടെ ജീവിക്കുന്ന പല പ്രവാസികളും ആഗ്രഹിക്കുന്നത് അവരുടെ മക്കൾ ഇവിടെ പ്ലസ് ടു വരെ പഠിച്ചു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നത് വിദേശത്ത് കഴിവുള്ളവർ വിദേശത്ത് പോയി അവരെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ധാരാളം ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. നമ്മുടെ ജീവിത നിലവാരം ഉയർന്നു, നമ്മുടെ വിദ്യാഭ്യാസ നിലവാരമൊക്കെ വളരെയധികം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നും ഉള്ള തൊഴിലാളികളെ കൂടുതലായി അക്കോമഡേറ്റ് ചെയ്യുക എന്ന നിലയിലേക്ക് ഗൾഫ് രാഷ്ട്രങ്ങൾ മാറിയിട്ടുണ്ടോ? അല്ല, അത് സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ മൂന്നാം രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ ശമ്പളത്തിന് ആളെ കിട്ടുന്നുണ്ടെങ്കിൽ അവരവരെ വെക്കും. അതേസമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ അടുത്ത കാലത്ത് യു എയും അതുപോലെ സൗദി അറേബ്യയും പ്രഖ്യാപിച്ചിട്ടുള്ള 2030-2050 ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പുതിയ പദ്ധതികൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 വർഷം കൊണ്ട് ഈ രണ്ട് നാടുകളിലെയും ജനസംഖ്യ, അതായത് എക്സ്പാറ്റേറ്റ് പോപ്പുലേഷൻ, വളരെയധികം വർദ്ധിക്കാനാണ് സാധ്യത. മാത്രമല്ല, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഇന്ത്യക്കാരായിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലോകത്തിലെ സമുന്നതമായ കമ്പനികളുടെ 50 CEO ഇന്ത്യക്കാരാണ്. 5 ട്രില്യൺ വാല്യുവേഷനുള്ള കമ്പനികളാണതല്ല. ഇന്ത്യയുടെ ഇന്നത്തെ ദേശീയ GDP കൂടുതലാണ് ഈ 50 കമ്പനികളുടെ വാല്യുവേഷൻ എന്ന് കാണണം. അങ്ങനെയുള്ള സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെങ്കിൽ ആ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇന്നത്തെ തലമുറ. അവരെല്ലാം ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ഉയരണം, ഞങ്ങൾക്ക് വളരണം, ഞങ്ങൾക്ക് ഉന്നത നിലവാരത്തിൽ എത്തിച്ചേരണം എന്നുള്ള ശക്തിയായ ദിശാബോധമുള്ളവരാണ് ഇന്നത്തെ യുവതലമുറ. അതുകൊണ്ട് അവർ ഈ നാടുകളിൽ പോയി പഠിക്കുന്നതിലോ അവിടെ പോയി ജോലി നേടുന്നതിലോ ഒരു തെറ്റും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേസമയത്ത് ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന സാമ്പത്തിക ശേഷിയുള്ള മാതാപിതാക്കൾ ചെയ്യുന്നത്, അവർക്ക് നേരിട്ട് അവരുടെ മക്കളെ അയക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്തരം വിദേശ യൂണിവേഴ്സിറ്റികൾ UAE മറ്റുള്ള എല്ലാ GCC കൺട്രീസിലുണ്ട്, അവിടെ പഠിപ്പിച്ച് അവരുടെ മക്കളെ വളർത്തി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇതിലൊരു പ്രധാന ഘടകം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ വിദ്യാഭ്യാസ നിലവാരം താഴ്ന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിഷേധിക്കാൻ സാധിക്കില്ല.
അതേ സമയത്ത് നമ്മളുടെ ഭരണ മേഖലയിലുള്ള രാഷ്ട്രീയ മേഖലയിലുള്ളവരാവട്ടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാവട്ടെ അവരുടെ എല്ലാം മക്കൾ ഉന്നത വിദ്യാഭ്യാസ ഉയർന്ന സ്റ്റാൻഡേർഡുള്ള വിദ്യാലയങ്ങളിൽ പഠിക്കുന്നു. ആ സന്ദർഭത്തിൽ തന്നെ ആ സാധാരണക്കാരായുള്ള മക്കൾ രാഷ്ട്രീയത്തിന്റെയും ഇതിന്റെയും ശരി, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, പക്ഷേ വിദ്യാസമ്പന്നരായ ഒരു യുവതലമുറ നമുക്ക് ഉണ്ട്, അവരെ ആകർഷിക്കുന്ന തരത്തിൽ, അവരെ ക്ഷണിക്കുന്ന തരത്തിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ നിൽക്കുന്നു എന്നതാണ് സാഹചര്യം എന്ന വാദങ്ങളുമുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ അഭി അഹമ്മദ്, ഇവിടെ താങ്കൾ ഒരു സാഹചര്യം സൂചിപ്പിച്ചു, ഇവിടെ വന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്ന കാര്യം താങ്കൾ സൂചിപ്പിച്ചു. പക്ഷേ നമ്മൾ ഈ കണ്ടുവരുന്ന ട്രെൻഡിൽ അമേരിക്കയിലോട്ടാകട്ടെ, യൂറോപ്പിലോട്ടാകട്ടെ, ഓസ്ട്രേലിയയിലോട്ടും ന്യൂസിലൻഡിലോട്ടും ഒക്കെ പോകുന്നവർ അവിടെ സെറ്റിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു പോകുന്നവരാണ്. അവിടെ ഒരു വിസ സമ്പാദിച്ച് അവിടെ എത്തി അവിടുത്തെ റെസിഡന്റ് ആകണം എന്ന് ആഗ്രഹിച്ച് പോകുന്നവർ തന്നെയാണ്. അതിനുള്ള മുൻ ലക്ഷ്യങ്ങളോട് കൂടി തന്നെയാണ് അവർ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് നമുക്ക് കാണാം. അവർക്ക് ഇപ്പോൾ ഈ നാടുമായുള്ള ബന്ധമെന്ന് പറയുന്നത് അവരുടെ മറ്റ് റിലേറ്റീവ്സ് ഇവിടെ ഉള്ളവർ അവരുമായുള്ള ബന്ധം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരു കാലഘട്ടം കഴിഞ്ഞു പോയാൽ അവർക്ക് ഈ നാട് തന്നെ അന്യമായി പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നും സംശയിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേറിട്ട് പോകുന്നവരായി അവർ മാറുന്നു. അവരിൽ നിന്നും ഒന്നും ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കേണ്ടാത്ത ഒരു സാഹചര്യം വരുന്നു. അതൊക്കെ നമ്മളുടെ സാമൂഹിക സാമ്പത്തിക മേഖലകളെ വലിയ രീതിയിൽ ബാധിക്കില്ലേ? തീർച്ചയായും ഇതിനകത്ത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ യുവതലമുറ എഡ്യൂക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ മുമ്പ് ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ എസ് എസ് എൽ സി പരീക്ഷാഫലം നിങ്ങൾ വരികയാണെങ്കിൽ 80% അല്ലെങ്കിൽ 70% സക്സസ് ആണെങ്കിൽ ഇപ്പൊ 97% 98% 100% സക്സസ് സ്റ്റോറിയാണ് വരുന്നത്. കാരണം ഇപ്പോഴത്തെ യുവതലമുറ പഠിച്ചു വളരുന്ന കുട്ടികളാണ്. അപ്പൊ അവർക്ക് ഹയർ എഡ്യൂക്കേഷനും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ തന്നെ പലർക്കും ഉള്ളത് കൊണ്ട് തന്നെ അവർ പലപ്പോഴും ജീവിതത്തിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ പിന്നീട് പി എച്ച് ഡി എടുക്കണം അല്ലെങ്കിൽ ഹയർ കുറച്ചും കൂടെ കൂടുതൽ പഠിക്കണം എന്നതും അവർ ആദ്യം സെലക്ട് ചെയ്യുക. അടുത്ത അവരുടെ ലൈഫ് എങ്ങനെ സെറ്റിൽ ചെയ്യാം എന്നുള്ളത് കണ്ടുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ പി ആർ കിട്ടും, 5 വർഷം കഴിഞ്ഞാൽ അവരെ സെറ്റിലാകാം, അവിടെ നല്ലൊരു ജോബ് കിട്ടും എന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് പോകുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കോവിഡിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത് യു എ അല്ലെങ്കിൽ ജി സി സി രാജ്യങ്ങളിലേക്കുള്ള ട്രെൻഡ് ഒന്ന് തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ സംശയിക്കേണ്ടിരിക്കുന്നത്. കാരണം ജി സി സി പറഞ്ഞിരിക്കുന്നത് 2030 ജി സി സി ആയിരിക്കും അടുത്ത യൂറോപ്പ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെല്ലാം മുന്നോടിയായി പല പ്രഖ്യാപനങ്ങളും വന്നിട്ടുണ്ട്. അതിന്റെ മാറ്റങ്ങളാണ് ജി സി സി വിസ ജി സി സി റെയിൽ എന്നുള്ള രീതിയിൽ പല പ്രഖ്യാപനങ്ങളും വന്ന് അതിന്റെ പിന്നിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ പല പുതിയ മേഖലകളിലും അതായത് സൗദിയിൽ പോലും പല മാറ്റങ്ങളും വന്നു കഴിഞ്ഞു. നിയമത്തിൽ യു എയിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അതിന്റെ മാറ്റങ്ങൾ പോലെ പിന്നെ ഈ ലിവിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് പലർക്കും ഈ അക്കര പച്ച എന്ന് പറയും പോലെ കുട്ടികൾ പല പ്ലാനിങ്ങോട് കൂടിയാണ് യൂറോപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ സാഹചര്യങ്ങൾ പലതും വ്യത്യസ്തമാണ്. കാരണം നമ്മൾ ജി സി സി രാജ്യങ്ങളിൽ സുരക്ഷിതമായ ഒരു ജീവിതമാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലപ്പോഴും അവർ എന്ന് പറയുക പാർഷ്വാലിറ്റി കീപ്പ് ചെയ്യുന്നത് കാരണം വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്നുള്ള ഒരു വിവേചനം യു എ സംബന്ധിച്ചോളം ലോകം തന്നെ അംഗീകരിച്ച ഒരു രാജ്യമാണ്. അതായത് സുരക്ഷിത രാജ്യത്തോടു കൂടി ഇവിടെ എപ്പോഴും ലിവിംഗ് കോസ്റ്റ് കുറവാണ് അല്ലെങ്കിൽ സേവ് ചെയ്യാം, ഇവിടെ മൾട്ടി കൾച്ചർ കാണാൻ പറ്റും, ഇവിടെ എന്തെങ്കിലും രീതിയിൽ നാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇമ്മീഡിയറ്റ് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും എന്നുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും ജി സി സി ആണ് കൂടുതലും ഇപ്പോഴത്തെ പ്രവാസികൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ട്രാവൽ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ. ശരി, അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് എന്നും താങ്കൾ സൂചിപ്പിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് 2022 അവതരിപ്പിച്ച കേരള സഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടാണ്. അത് കണക്കുകൾ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതൊരു റിവേഴ്സ് മൈഗ്രേഷന്റെ ഘട്ടത്തിൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നടന്ന കണക്കുകളാണോ അത് ബേസ് ചെയ്തുള്ളതാണോ, അതിനുശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളാണോ താങ്കൾ ചൂണ്ടിക്കാട്ടിയതെന്ന് നമ്മൾ സോറി അതിൽ ഞാൻ ഒന്ന് ഇടപെടാം. കാരണം 2022 കോവിഡിന് ശേഷം നടന്ന കേരള സഭയിൽ കോവിഡിന് മുമ്പുള്ള കാഴ്ചപ്പാടായിരുന്നുവെങ്കിൽ 2022 2023 ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് യു എയിലേക്ക് അതായത് യു എ ജി ഇപ്പോൾ അത്തരം ട്രെൻഡാണ് യു എ സംബന്ധിച്ചുള്ളതെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. മനസ്സിലായി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചതാം. ശ്രീ കെ വി ശംസുദ്ദീൻ, പക്ഷേ അത്തരം ട്രെൻഡ് ഉണ്ട് എന്ന് നമുക്ക് നമ്മളുടെ ചുറ്റുപാട് നോക്കിയാൽ തന്നെ കേരളത്തിൽ അറിയാം. പണ്ട് ഗൾഫിലേക്ക് പോയിരുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ യൂറോപ്പിലേക്ക് എത്ര പേർ പോകുന്നു, അത് നമ്മളുടെ ഈ നാട്ടിൻപുറങ്ങളിൽ തന്നെ എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായ കാര്യമാണല്ലോ. ഇവിടെ ഇപ്പോൾ പണ്ട് പ്രവാസികൾ പോകുമ്പോൾ അവർ അവരുടെ മാസവരുമാനം കേരളത്തിലേക്ക് അയക്കും, അധികം വരുന്ന സമ്പാദ്യം കേരളത്തിലേക്ക് അയക്കും. തിരിച്ച് പ്രവാസികൾ നാട്ടിലെത്തുമ്പോൾ അവർക്ക് ഫ്യൂച്ചറിലേക്ക് എന്താണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു നിക്ഷേപം അതിനും
കേരളം തന്നെ തിരഞ്ഞെടുക്കും. പക്ഷേ ഇപ്പോഴത്തെ മൈഗ്രേഷന്റെ പ്രത്യേക സ്വഭാവം അനുസരിച്ച് അവർ അവിടെ സമ്പാദിക്കുന്നു, അവിടെ തന്നെ ചെലവഴിക്കുന്നു, അവിടെ തന്നെ നിക്ഷേപിക്കുന്നു എന്നതാണ് മാറി വരുന്ന ട്രെൻഡ്. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ അതെങ്ങനെ ഉലയ്ക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? അങ്ങനെയാണെങ്കിൽ ആ ട്രെൻഡ് മുൻകൂട്ടി കാണാനും അത് നേരിടാനും ആ സാഹചര്യത്തിന് അനുയോജ്യമായ വിധത്തിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ മാറ്റാനും അല്ലെങ്കിൽ അതിനനുയോജ്യമാകുന്ന തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ വേണ്ടിവരില്ലേ? ഇതില് പ്രധാനമായിട്ട് പറയാനുള്ളത്, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ, ഒരു 20 വർഷത്തെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഒരു റിവേഴ്സ്, എന്താ പറയാ, റിവേഴ്സ് ബ്രെയിൻ, വിദേശത്ത് പോയിട്ടുള്ള ബ്രെയിൻ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ധാരാളം കമ്പനികൾ വിദേശ നാടുകളിൽ പോയി ജീവിച്ച് ആ നാട്ടിലെ നാഷണാലിറ്റി എടുത്ത നിരവധി ആളുകൾ വന്ന് കേരളത്തിൽ തന്നെ പല ആളുകളും ചില ഫാക്ടറികളും എല്ലാം തുടങ്ങിയ അനുഭവം എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. 2 കമ്പനികളെങ്കിലും എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത ആളുകൾ അവർ നേടിയ അത്യാധുനികമായ ടെക്നോളജി ഉപയോഗിച്ച് ഫാക്ടറികൾ സെറ്റപ്പ് ചെയ്ത സംഭവം. അതേസമയത്ത് ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിക്കഴിഞ്ഞാലും ധാരാളം വളരെ കഴിവുള്ള ആ വിദേശ നാടുകളിൽ നിന്നെല്ലാം നേടിയെടുത്ത അനുഭവ സമ്പത്ത് ഇന്ത്യയിലേക്ക് പറിച്ചു നട്ട ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ഡോക്ടർ അഞ്ജി റെഡ്ഡി ഒരു വ്യക്തമായ ഉദാഹരണമാണ്. അതുപോലെ നിരവധി മേഖലയിൽ അത്തരം കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് കേരളത്തിൽ തന്നെ വ്യാവസായികമായി ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായ കേരളത്തിൽ വിദേശത്ത് പോയിട്ടുള്ള ആധുനിക കാഴ്ചപ്പാടുള്ള, അതേസമയത്ത് ആധുനികമായിട്ടുള്ള മാനേജ്മെന്റ് സ്കില്ലുള്ള ആളുകൾക്ക് തിരിച്ചെത്തി ഒരു എന്തെങ്കിലും ഒരു പ്രവർത്തനം സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ നമ്മളുടെ ഗവൺമെന്റ് തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും വിദേശത്ത് പോയിട്ടുള്ള ആളുകൾ ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്നതാണ് താങ്കളുടെ ആവശ്യം. ശരി, ശ്രീ അഭി അഹമ്മദ്, അവസാനമായി നമുക്ക് സമയം തിരികെയാണ്. എല്ലാ രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട് ഇത്തരം കുടിയേറ്റ പ്രശ്നങ്ങൾ, അതുണ്ടാക്കുന്ന സന്തുലിതമല്ലാത്ത സാഹചര്യങ്ങളൊക്കെ. പക്ഷേ അതിനെ അവർ ബാലൻസ് ചെയ്യുന്നത് അവിടേക്ക് വിദേശികളെ ആകർഷിക്കാൻ കഴിയുന്ന അവസരങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ്. അത് വിദ്യാഭ്യാസ രംഗത്താകട്ടെ, ജോലിയിലുമായി ബന്ധപ്പെട്ടാകട്ടെ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തുറന്നിട്ടുകൊണ്ട് അവരെ ആകർഷിച്ച് ഇതിലൊരു ബാലൻസ് കൊണ്ടുവരിക എന്നതാണ്. പക്ഷേ കേരളത്തിന്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അത് എത്രമാത്രം സാധ്യമാകുന്നുണ്ട്? തീർച്ചയായിട്ടും ഒരു ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. കേരളം എന്ന് പറഞ്ഞാൽ എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി, ലാൻഡ് ഓഫ് അൺടാപ്ഡ് റിസോഴ്സസ്. 3 കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വിദേശത്തേക്ക് പോയിട്ടുള്ളവരെയും വിദേശികളെയും കൊണ്ടുവന്ന് ബിസിനസ് നടത്താൻ, എന്റെ മുമ്പിലിരിക്കുന്ന മിസ്റ്റർ അഫി ട്രാവൽ ഫീൽഡിലുള്ളതാണ്. തീർച്ചയായും. ഓക്കെ, അതായത് ഇപ്പോഴത്തെ കാല ഇത് കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, കേരള ഗവൺമെന്റ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് എഡ്യൂക്കേഷൻ ഭാഗത്ത്, അതായത് വരുന്ന തലമുറകളെ കുറച്ചും കൂടെ കരുതലെടുത്തുകൊണ്ട് അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ നാട്ടിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിൽ അവർ പലവരും IT ഭാഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, അവരെ ഏതൊക്കെ രീതിയിൽ കേരളത്തിന് ഉപകാരപ്പെടുത്താം, അല്ലെങ്കിൽ അവർ കേരളത്തിന് മുതൽക്കൂട്ടാവുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നതിനെ കുറിച്ച് ഒരു റിസർച്ച് നടത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ഇനി കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുക, തെക്കൻ കേരളത്തിൽ പല വീടുകളും അനാഥമായി കിടക്കും, കാരണം പല ചെറുപ്പക്കാരും പലരും ഇന്ന് യൂറോപ്പിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. പ്രവാസ ലോകത്തേക്ക് വരുന്നവർ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ, പ്രവാസ ഇവൻ യൂറോപ്പിലേക്ക് ചേക്കേറിയവർ തിരിച്ചു വരുന്നതിന്റെ പ്രതീക്ഷകൾ ഇല്ലാതിരിക്കുന്ന ഒരു ഘട്ടങ്ങളാണ് തെക്കൻ കേരളത്തിലേക്ക് കണ്ടുവരുന്നത്. അതോടൊപ്പം നമ്മൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് കേരളത്തിലെ പുതുതലമുറയെ കേരളത്തോട് ചേർത്ത് നിർത്താൻ കേരള ഗവൺമെന്റ് ഏത് രീതിയിലുള്ള പ്ലാനാണ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇതിന്റെ ഒരു ഭാവി. കാരണം എന്തിരുന്നാലും വരും തലമുറകൾ കൂടുതലും ചേക്കേറുന്നത്, കാരണം ഇപ്പൊ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിലെ മൊത്തം എല്ലാ സിറ്റികളിലും വരുന്ന മൈഗ്രേഷൻ, UK മൈഗ്രേഷൻ, വികസിത രാജ്യങ്ങൾ നമ്മളുടെ യുവാക്കൾക്ക് കൂടുതൽ പ്രിയമുള്ള ഇടങ്ങളായി മാറുന്നു എന്നതാണ്. അത് ഗൾഫ് പ്രവാസത്തിന്റെ ട്രെൻഡ് മാറുന്നതിനുള്ള സൂചനയായും കാണുന്നുണ്ട്. വളരെ നന്ദി ശ്രീ അഭി അഹമ്മദ്, ഒപ്പം തന്നെ KV ശംസുദ്ദീൻ ഞങ്ങളോട് സഹകരിച്ചതിന്. മറ്റൊരു വിഷയവുമായി ഗൾഫ് 18 പ്രവാസി ശബ്ദം നാളെ. നമസ്കാരം.